പുതിയ ഒരു മാർവൽ ആൻഡ് ഡി സീരീസ് പുറത്ത് വന്നിട്ടുണ്ട് മാർവലിന്റെ അഗാധ ഓളലോ ഡി സിയുടെ പെൻകിനും രണ്ടും തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടിംഗ് ഒന്നോ രണ്ട് എപ്പിസോഡുകൾ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ നമ്മുടെ ലോഡ് ഓഫ് റിംഗ് റിംഗ്സ് ഓഫ് പറഞ്ഞ സീസൺ ടൂ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സീസൺ ടു ഇപ്പൊ രണ്ട് എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ എൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാം ഇപ്പൊ ഇന്നലെ ഇതേപോലെ തന്നെ ഫ്രമ്മിന്റെ സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെ ഇങ്ങനെ ഓരോ എപ്പിസോഡുകളായിട്ടുള്ളൂ ഇതും രണ്ട് എപ്പിസോഡ് മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ സോ അഗാധ ഓളലോങ് മാർവലിന്റെ അറുൾ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഈ ഫേസിൽ അടങ്ങുന്ന അടുത്ത സീരീസ് അതിൻ്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഇറങ്ങിയത് മൊത്തം ആറ് എപ്പിസോഡുകളാണുള്ളത് നമ്മുടെ ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള വാണ്ടാ വിഷൻ സീരീസിന്റെ ഒരു സ്പിൻ ഓഫ് പോലുള്ള ഫീസ് ആണ് അതിൽ നമ്മൾ കണ്ട ഈ ഒരു അഗാധ എന്നൊരു ക്യാരക്ടർ അഗഥാ ഹാർട്ട്നെസ് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് സ്റ്റോറി അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ എന്ത് എന്നുള്ളതാണ് ഈ ഒരു സീരീസ് ചർച്ച ചെയ്യുന്നത് അതിന്റെ അതിൻ്റെ സ്റ്റാർട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു മോഡൽ മാത്രമേ ഉള്ളൂ വലിയ സാധനങ്ങളൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ഒരു ഒരു നോർമൽ ഒരു സാധാരണ ഒരു കുട്ടികൾക്ക് പറ്റിയൊരു ഷോ കാണുന്ന രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇനീഷ്യലി ഒരു പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി മെച്ചൂർ കാണുന്നതിനൊക്കെ വരുമോ എന്നറിയില്ല പക്ഷെ ഇപ്പൊ സ്റ്റിൽ ആദ്യം കാണുമ്പോൾ ഒരു ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വിച്ച് ക്യാരക്ടർ അങ്ങനത്തെ ഒരു കഥ ആ ഒരു മോഡിലാണ് ഇത് എടുത്തിട്ടുള്ളത് ഈ ഒരു കഥയ്ക്ക് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടാവും ഇതെങ്ങോട്ടാണ് പോകുന്ന എക്സൈറ്റ്മെന്റ് ഒന്നും ആദ്യത്തെ രണ്ട് എപ്പിസോഡിൽ നിന്നും എവിടെയും കിട്ടിയില്ല ടു ബി ഫ്രാങ്ക് പക്ഷെ വലിയ മോശം തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്താകുന്നുള്ളത് അറിയില്ല ബാക്കിയുള്ള എപ്പിസോഡുകളും കൂടി റിലീസ് ചെയ്യുമ്പോഴായിരിക്കും മൊത്തത്തിലുള്ള ഒരു പിക്ചർ കിട്ടുക സോ ആക്കാതെ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് സ്റ്റാർട്ടാണ് പക്ഷെ ഇതേപോലെയല്ല എനിക്ക് പെൺകുൻ ഫീൽ ചെയ്തത് അത് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റാർട്ട് തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ആ ഒരു ബാറ്റ്മാൻ എന്ന സിനിമയിൽ കണ്ട അതേ ക്വാളിറ്റി ഇതിലുണ്ട് ഇത് ഡി സി യുടെ സീരീസ് ഒന്നുമല്ല ഡി സിയുടെ ഓൾറെഡി പുറത്തിറങ്ങിയ ആ ഒരു ബാറ്റ്മാൻ എന്ന സിനിമയുടെ സ്പിൻ ഓഫ് പോലെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഇറങ്ങുന്ന ഒരു സീരീസ് ആണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു കളർ പാറ്റേണും അതിൻ്റെ ഒരു മേക്കിങ്ങും ഇത് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോട്ടില് ഈ പെൺകുഞ്ഞുങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അതിലെ ആ ബാക്ക് ആ ഒരു ഉണ്ടല്ലോ ആ സാധനം ഇങ്ങനെ കിട്ടും ഓ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ആരീക്ഷിച്ചിങ്ങനെ കയറും ആ തിയേറ്ററിൽ ഗംഭീര എഫക്റ്റ് ആയിരുന്നു ആ സാധനത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇന്റൻസിറ്റി വെച്ചിട്ടാണ് ഈ സാധനം തുടങ്ങുന്നത് തന്നെ സോ സ്റ്റാർട്ട് മുതൽ അതങ്ങോട്ട് നല്ല രസത്തിൽ പോകുന്നുണ്ട് ദെൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടേൺ ഓഫ് ഇവൻറ്സ് അത് ഞാൻ വിചാരിച്ചത് കുറച്ച് സമയം എടുത്ത് മെല്ലെ കുറച്ച് ഡ്രാഗ് ചെയ്ത് പറയുന്നതാണ് കുറച്ച് കാരണം ആ സിനിമയുടെ മോഡും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് എടുത്തിട്ടായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇതിലങ്ങനല്ല നമ്മൾ വിചാരിക്കുന്ന പോയിന്റിൽ എൻ്റെയറിൽ മാറിയിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും നല്ല ഫ്ലോയിൽ നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ എപ്പിസോഡ്സ് സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ കഥ നല്ല എൻഗേജിംഗ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത് എന്ത് നടക്കും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട് സോ ഒരു ഒരു ക്രൈം ത്രില്ലർ മോഡിലൂടെ സാധാരണ കാണുന്ന ഒരു മോഡാണ് എനിക്ക് ആദ്യം കിട്ടിയത് ആൻഡ് ഇതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ മേക്ക് ബെറ്റർ അടിപൊളിയാണ് നമ്മൾ അതേ കണ്ട അതേ അതേപോലെ തന്നെയുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു സീരീസ് കൂടിയാണ് സോ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെൻഗിൻ കാണാനായിരിക്കും സജസ്റ്റ് ചെയ്യുക ആൻഡ് മറ്റേ സിനിമ കാണണമെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ സിനിമയാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കണ്ടിട്ട് ഇത് കാണാനായിരിക്കും നല്ലത് ആൻഡ് അഗാധ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒട്ടുമിക്ക എല്ലാ മറവിൽ സീരീസുകളും കണ്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പക്ഷേ ഈ രണ്ടെണ്ണം അറിയാൻ വെച്ച് സ്റ്റാർട്ടിങ്ങിൽ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് പെൻഗിനാണ് ആണ് സോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക രണ്ടു വെപ്പം അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഐ തിങ്ക് പെൺഗിൻ ഒരു ആറോ എട്ടോ എപ്പിസോഡുകളുണ്ടാവും അകാതൊക്കെ ഒരു ആറ് എപ്പിസോഡും ഉണ്ടാവും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇനി കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് വരാം ഈ പറഞ്ഞുള്ള ലോഡ് ഓഫ് ഫ്രിംസിൻ്റെയും ഈ ഫ്രംമീൻ്റെ ഒക്കെ തന്നെ സീസൺ കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ആയിട്ട് വരാം സോ ഇപ്പം ഇറങ്ങുന്ന ഈ ഒരു സ്ട്രീമിംഗ് സീരീസുകളൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ സീരീസുകളെ പറ്റിയുള്ള അല്ലെങ്കിൽ റിലീസ് ചെയ്ത എപ്പിസോഡുകളെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം താഴെ കമന്റ് കൂടുതൽ മറ്റൊരു കൂടെയുള്ള വീണ്ടും കാണാം